വാർദ്ധക്യവും രോഗവും നമ്മളെ തേടിയെത്തുന്ന, നമ്മളിഷ്ടപ്പെടാതെ നമ്മളെ മുറുകെ പിടിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ പ്രതിഭാസം. ഒരു കാലത്ത് നമ്മൾക്ക് മുന്നിൽ മിന്നിത്തിളങ്ങിയ നിരവധി താരങ്ങൾ വാർദ്ധക്യത്തിൻ്റെയും രോഗത്തിൻ്റെയും എല്ലാം അവശതകളാൽ വെള്ളിത്തിരക്ക് മുന്നിലും പിന്നിലുമായി ജീവിക്കുന്നു. ടി പി മാധവൻ, 40 വർഷത്തോളം മലയാള സിനിമയുടെ സാന്നിധ്യമായിരുന്ന ടി പി മാധവൻ ഇന്ന് ആരോരുമില്ലാതെ, ഭാര്യയോ മക്കളോ ഒന്നും അടുത്തില്ലാതെ പത്തനാപുരത്തെ ഗാന്ധി ഭവനിൽ വാർദ്ധക്യ സഹജമായ രോഗങ്ങളാലും അവശതകളാലും ഇന്ന് ജീവിക്കുകയാണ്. മലയാള സിനിമയിലെ സൂപ്പർ ഹിറ്റ് ചിത്രമായ കിരീടം എന്ന സിനിമയിലെ കീരിക്കാടൻ ജോസിനെ മറക്കാൻ മലയാളികൾക്കാവുമോ? കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രം മലയാളികളുടെ മനസ്സിൽ അത്രമേൽ ആഴത്തിൽ പതിഞ്ഞ ഒന്നായിരുന്നു. സത്യത്തിൽ ഇത് അവതരിപ്പിച്ച നടൻ്റെ പേര് മോഹൻരാജ് എന്നാണെന്ന് പോലും പലർക്കും അറിയില്ല. അദ്ദേഹത്തെ എല്ലാവരും കീരിക്കാടൻ ജോസായിട്ടാണ് കാണുന്നത്. ആറടിപ്പൊക്കവും പരുക്കൻ മുഖഭാവവും ഉണ്ടായിരുന്ന ആ ചെറുപ്പക്കാരനെ ഇന്ന് കാണുമ്പോൾ നമ്മൾക്ക് നമ്മുടെ കണ്ണുകളെ വിശ്വസിക്കാൻ തന്നെ പ്രയാസം. വളരെ ദയനീയമായ ഒരവസ്ഥയിലാണ് ഇന്ന് അദ്ദേഹം. വിരിക്കോസ് വെയിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വില്ലനായത്. ഡ്രാക്കുള എന്ന സിനിമയിൽ ഡ്രാക്കുളയെ അഭിനയിച്ച സുധീർ എന്ന നടൻ തികഞ്ഞ ആരോഗ്യവാനായിരുന്നിട്ടും ക്യാൻസർ എന്ന രോഗം ഇദ്ദേഹത്തെ പിടികൂടി. രോഗത്തിൽ നിന്നെല്ലാം മുക്തി നേടി ഇന്ന് അദ്ദേഹം സീരിയലിലും സിനിമയിലുമൊക്കെ സജീവമാണ്. ഒരിക്കൽ ഒരു വലിയ അസുഖം വന്ന് മാറിപ്പോയാലും ആ അസുഖം ഇനിയും തിരികെ വരുമോ എന്ന ചിന്ത മനസ്സിനെ ദുർബലപ്പെടുത്തും. അത് നാളുകളിലേക്കുള്ള പ്രതീക്ഷകൾക്കും മങ്ങലേൽപ്പിക്കും. മനസ്സിലെവിടെയോ ഒരു നൊമ്പരപ്പാടായി അത് എപ്പോഴും അവശേഷിച്ചുകൊണ്ടേയിരിക്കും. മലയാള സിനിമ മുതൽ ഹിന്ദി സിനിമാ ലോകം വരെ തിളങ്ങിയ ഒരു കാലത്തെ സുന്ദരിയായ നായികാ നടിയായിരുന്നു ഗൗതമി. ബ്രസ്റ്റ് ക്യാൻസറായിരുന്നു ഇവർക്ക്. രോഗത്തിൽ നിന്ന് മുക്തിയായി അവരിന്ന് ആരോഗ്യത്തോടെ ജീവിക്കുന്നുണ്ട്. മീന ഗണേശ്, അഭിനയത്തിലും ശബ്ദത്തിലും ഒരു എക്സ്ട്രാ പവറുള്ള നടിയായിരുന്നു ഇവർ. ജഗജില്ലി കഥാപാത്രങ്ങളെ അതിമനോഹരമായി അവതരിപ്പിച്ച മീന ഗണേശ് ഇന്ന് വാർദ്ധക്യ സഹജമായ രോഗങ്ങളാലും കുടുംബ പ്രശ്നങ്ങളാലും നീറിക്കഴിയുകയാണ് ഇന്ന്. മലയാള സിനിമയിലെ കരുത്തുറ്റ നായികാ നടി മമത മോഹൻദാസ്. മമതയെ വളരെ ചെറുപ്പത്തിൽ തന്നെ ക്യാൻസർ എന്ന അസുഖം പിടികൂടി. എങ്കിലും അതിനെയെല്ലാം തരണം ചെയ്ത്, അസുഖം ഇടയ്ക്കിടയ്ക്ക് വന്നു പോയിക്കൊണ്ടിരിക്കുന്നു എങ്കിലും അതിനെയെല്ലാം ധൈര്യസമേതം തരണം ചെയ്ത് ഒരു മാതൃകയായി മലയാള സിനിമയിൽ സജീവമായി തന്നെ മമത ഇന്നും തുടരുന്നു. കനകലത, 90s രണ്ടായിരത്തിൻ്റെ തുടക്കത്തിലുമെല്ലാം നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു തിരക്കേറിയ നടിയായിരുന്നു കനകലത. ഒരു ഹിറ്റ് സിനിമകളുടെ അവിഭാജ്യ ഘടകമായിരുന്നു അന്ന് കനകലത. ഓർമ്മകൾ പോലും നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് അവരിപ്പോൾ. തലച്ചോർ ചുരുങ്ങിപ്പോകുന്ന ഒരു അസുഖമാണ് അവർക്ക്. ഹിന്ദി സിനിമകളിലൂടെയും നിരവധി പരസ്യ ചിത്രങ്ങളിലൂടെയും ഇന്ത്യൻ സിനിമാ പ്രേമികളുടെ പ്രിയങ്കരിയായ സോനാലിബേന്ദ്ര. സോനാലിബേന്ദ്ര നിരവധി വർഷങ്ങളായി ക്യാൻസർ എന്ന രോഗത്തിൻ്റെ പിടിയിലാണ്. എങ്കിലും വളരെ സന്തോഷവതിയായി അവരിന്നും പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇന്ത്യൻ സിനിമയിലെ അതിസുന്ദരിയായ മറ്റൊരു നായികാ നടി മനീഷ കൊയ്രാള. മനീഷ കൊയ്രാളയും നിരവധി വർഷങ്ങളായി ക്യാൻസർ എന്ന രോഗത്തിൻ്റെ പിടിയിലാണ്. നമ്മൾക്ക് ഒരുപാട് നല്ല സിനിമകൾ നൽകി നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച മലയാളത്തിൻ്റെ പ്രിയ നടൻ ശ്രീനിവാസൻ. നിരവധി അസുഖങ്ങളാൽ ഇദ്ദേഹത്തിൻ്റെ മാറ്റം വളരെ പെട്ടെന്നായിരുന്നു. നമ്മൾക്ക് മനസ്സിൽ വിഷമം തോന്നുന്ന, വളരെ വേദന തോന്നുന്ന ഒരു വിധത്തിലായി അദ്ദേഹത്തിൻ്റെ രൂപവും ഭാവവും എല്ലാം ഇപ്പോൾ. മലയാള സിനിമയിലെ മറ്റൊരു കോമഡി രാജാവായിരുന്ന സലീം കുമാർ ദേശീയ അവാർഡെല്ലാം വാങ്ങി പ്രശസ്തിയുടെ അത്യുന്നതങ്ങളിൽ നിൽക്കുമ്പോഴായിരുന്നു ലിവർ സിറോസിസ് എന്ന രോഗം സലീം കുമാറിനെ പിടികൂടുന്നത്. ഈ രോഗത്തിൻ്റെ ചികിത്സയിലാണ് അദ്ദേഹം ഇപ്പോൾ. നമ്മൾ വളരെ അപൂർവമായി ചില ആളുകളെ കാണാറുണ്ട്. 90 വയസ്സായിട്ടും യാതൊരു അസുഖവുമില്ലാത്ത അപൂർവം ചില ആളുകളെ. സത്യത്തിൽ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാന്മാരായ ആളുകൾ അവരാണെന്ന് ചിലപ്പോൾ തോന്നിപ്പോകാറുണ്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നു.